വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അട്ടപ്പാലം ഫാമിലിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ തൈപ്പൂയ ആഘോഷത്തിൻ്റെ പരിപാടികളെ ആണ് കാണാൻ പോകുന്നത്. February 5 തൈപ്പൂയം, അങ്ങനെ നമ്മുടെ തൈപ്പൂയ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ തേര് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. അത് അവിടെ തായമ്പക നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തൈപ്പൂയ പരിപാടി ഇങ്ങനെ നല്ല സാധാരണ ഉണ്ടാവാറ് നല്ല ഗംഭീരമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം നല്ല ഈ കൊറോണയ്ക്ക് ശേഷം അവിടുത്തെ അച്ഛച്ചന് വയ്യാത്ത കാരണമുണ്ടും അതുപോലെ കമ്മിറ്റി അംഗങ്ങൾക്ക് നേരം കുറവായത് കൊണ്ടും ആണ് എന്താ ലഘുവായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ലഘു എന്ന് പറഞ്ഞാൽ നല്ലോണം കുറഞ്ഞു പോയിട്ടില്ലെങ്കിലും നമ്മൾ സ്പെഷ്യൽ പരിപാടി താരം പോലെ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താലം എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അവിടെ അമ്പലത്തിൽ പോയിട്ട് സാധാരണ 8 രാവിലെ 8 ഇവിടുന്ന് തേരി പോയിട്ട് വൈകുന്നേരം 6 കൂടിയിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ കോവിലേക്ക് തന്നെ വന്ന് എത്താറുണ്ട്. കാവടിയും അവർ സ്വന്തമായിട്ട് നിർമ്മിച്ച കാവടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, റിപ്പയർ നടന്നിട്ടില്ല. നല്ല പരിപാടി ഉണ്ടാവാറുണ്ട്, ഗംഭീരമായിട്ട് നടത്താറുണ്ട്. സാഹചര്യം കാരണം കൊണ്ടാണ് അത്രയും ലഘുവായിട്ട് അവർ നടത്തുന്നത്. തൈപ്പൂയത്തിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമാണ് അതിക്കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. തമ്പലം അത് നമ്മുടെ വലിയ ഏട്ടന്മാർ ഇറക്കിയതായിരുന്നു. കുഞ്ഞുകുട്ടികളുടെ ബാൻഡൊക്കെ ഉണ്ടായിരുന്നു, അവരെന്നെ കാശ് ശേഖരിച്ച് അവർ വാടകയ്ക്ക് ബാൻഡ് സെറ്റൊക്കെ എടുത്തിട്ട് അവരും അടിപൊളിയാക്കി. പിന്നെ അവിടുന്ന് തേര് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു കൊട്ടുണ്ടായിരുന്നു കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കൊട്ട് കേൾക്കാൻ പറ്റും. എന്താ അവിടുന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല, അപ്പം ഞാൻ വേഗം ഓടി വന്നിട്ട് ടെറസിൻ്റെ മേലെ നിന്നാണ് എടുക്കുന്നത്. നല്ല ഗംഭീരമായിരുന്നു. Thank you.
അങ്ങനെ താലൊക്കെ പിടിച്ച് ഞങ്ങൾ തിരിച്ച് കോവിലേക്ക് തന്നെ വന്നു. ഇരുട്ടെന്നായില്ല, നല്ല നേരത്തെ എത്തിയിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ അത്ര ആൾക്കാരൊന്നും ഇല്ല, സാധാരണ നിറയെ ആൾക്കാരുണ്ടാവും. ഇങ്ങനെ നല്ലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. തണുപ്പ് പഴനിയിൽ പാൽക്കാവടി എടുക്കണ കണ്ടിട്ടുണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ചടങ്ങ് തന്നെയാണ്. പാൽക്കാവടി എടുത്തിട്ട് ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും നടക്കുക, മൂന്ന് റൗണ്ട് ചുറ്റിയിട്ട് വരിക. അപ്പോൾ അത് ഫസ്റ്റ് റൗണ്ടാണ് കേട്ടോ. നമ്മുടെ സ്വത്തൊക്കെ പാൽക്കാവടി എടുക്കേണ്ട, തീരെ സമ്മതിച്ചിരുന്നില്ല മാല ഇടാനൊക്കെ. അവരൊരു മാലയൊക്കെ ഇട്ടരും, അതിനൊന്നും തീരെ സമ്മതിച്ചിരുന്നില്ല. പാൽക്കാവടി എടുക്കാനൊന്നും സമ്മതിച്ചില്ല. എന്നിട്ട് അച്ഛൻ വന്നിട്ട് എടുപ്പിക്കുക ചെയ്തത്. അപ്പം അതിൻ്റെ ഏട്ടനാണ് കേട്ടോ, മൂത്തേട്ടനാണ്. ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു ഹായ് തന്നതായിട്ട്. അതെൻ്റെ കസിനാണ്. പിന്നെ എൻ്റെ അനിയത്തി ഉണ്ട്, എടുത്തമ്മ ഉണ്ട്. ഇതെൻ്റെ അനിയത്തിയാണ്, എൻ്റെ എടുത്തമ്മയാണ്. അപ്പോൾ അത് സ്വത്ത് പാൽക്കാവടി ഇരിക്കണതാണ് കേട്ടോ വീഡിയോ കാണുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഭക്ഷണം, അവരൊക്കെ അതൊക്കെ ഉച്ചയ്ക്കും വൈകിട്ട് അന്നദാനം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ അടുത്തുള്ള വീടുകളിലുള്ള ആൻറ്റിമാരും ചേച്ചിമാരും അമ്മമാരൊക്കെ ചേർന്നിട്ട് അവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അത് കാരണമുകൊണ്ടാണ് ഇവിടെ ഇത്രയും ആൾക്കാർ കുറവ്. അത് ഒരു പക്ഷേ അത് കാരണമുകൊണ്ടാണ് തോന്നുന്നു. അവർക്കും ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവരുടെ ഡ്രസ് കോഡ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒരുങ്ങിയാണ്. ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഡാൻസിൻ്റെ വീഡിയോ ഞാനിടാം. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വീഡിയോ എടുക്കണം ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാമാണ്. സ്റ്റേജിൽ വെച്ച് തകർത്ത് അവർ. നമ്മുടെ തൈപ്പൂയം പ്രോഗ്രാം ഇവിടെ തീരുന്നില്ല. കുട്ടികൾ ഡാൻസ് ഉണ്ട്. ആ ഡാൻസിൻ്റെ വീഡിയോ വേണമെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവർക്ക് കമൻറ്റ് ചെയ്താൽ മതി. മൂന്ന് ഡാൻസിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. കാണുന്നവർ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ തൈപ്പൂയത്തിൻ്റെ പരിപാടിയൊക്കെ ഇതോടുകൂടി ഞാൻ വീഡിയോ എടുക്കൽ അവസാനിപ്പിച്ചു. ഗംഭീരമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.